ദി ബുട്ട് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആടുജീവിതം ഭാഗം 5. ഒന്നാം ഇറാഖ് യുദ്ധം ഗൾഫ് മേഖലയിൽ ഉയർത്തിയ അശാന്തിയുടെ പൊടിപടലങ്ങൾ ഏതാണ്ട് അടങ്ങിയ കാലം. ഒരു ചെറിയ ഇടവേളയിലെ മാന്ദ്യത്തിനു ശേഷം എണ്ണ രാജ്യങ്ങളിലെല്ലാം ജോലി സാധ്യതകളുടെ വേലിയേറ്റമുണ്ടായ കാലം. ഒരു വിസ കൊടുക്കാനുണ്ടെന്ന് തികച്ചും യാദൃശ്ചികമായി കരുവറ്റക്കാരൻ ഒരു സുഹൃത്ത് വഴിയിൽ വെച്ച് പറഞ്ഞപ്പോൾ അതുവരെ ഒരിക്കലും മനസ്സിലില്ലാതിരുന്ന ഒരു മോഹം എനിക്കും തോന്നി. എത്ര കാലമായി ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങാൻകുഴിയിട്ട് ജീവിക്കുന്നു? ഒരു വട്ടം പോയാലെന്താ? ഏറെ നാളത്തേക്കൊന്നും വേണ്ട. അതിനുമാത്രം അത്യാഗ്രഹവുമില്ല. അല്ലറ ചില്ലറ കടങ്ങളുള്ളത് വീട്ടണം, വീടിനൊരു മുറി ഇറക്കണം. എല്ലാ സാധാരണ മലയാളികളുടെയും സാധാരണ മോഹങ്ങൾ മാത്രം. അതുതന്നെയുമല്ല, പുഴയിൽ നിന്നും മണൽ വാരലൊക്കെ നിയന്ത്രിക്കാൻ പോവുകയാണെന്നൊരു പറച്ചിലുമുണ്ട്. അതുകൂടെ പോയാൽ പിന്നെ മറ്റെന്ത് പണി കിട്ടാനാണ്? പട്ടിണി കിടക്കാൻ പറ്റുമോ? പണ്ടായിരുന്നെങ്കിൽ കിടക്കാമായിരുന്നു, കിടന്നിട്ടുമുണ്ട്. ഇപ്പോൾ ഉമ്മായുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു കല്യാണം കഴിച്ചു. അവൾ 4 മാസം ഗർഭിണിയുമാണ്. ചെലവുകൾക്കുമേൽ ചെലവുകൾ മണൽക്കൂന പോലെ വന്ന് നിറയാൻ പോകുന്ന കാലം. തന്നെയുമല്ല അടുത്തിടെയായി നിലക്കാത്ത പനിയും ചുമയും. ദിവസവും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതിൻ്റേതാവണം. ഇതിങ്ങനെ നിന്നാൽ വലിയ ന്യൂമോണിയയും വരാനും മതി. എന്നുവെച്ച് വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? ഇത് പടച്ചോനായിട്ട് കൊണ്ടുതന്ന അവസരമായിരിക്കണം, നഷ്ടപ്പെടുത്താൻ പാടില്ല. ആരെങ്കിലും പോകാനുണ്ടെങ്കിൽ പറ. എൻ്റെ അളിയൻ്റെ വഴിക്കാണ്. അളിയൻ അവധിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ പൈസ കൊടുത്തു വിട്ടാൽ 2 മാസത്തിനകം വിസ അയച്ചു തരും, കൂട്ടുകാരൻ പറഞ്ഞു. അടുത്തിടെ സൈനുവിൻ്റെ നിർബന്ധം സഹിക്കവയ്യാതെ ഒരു കാരണവുമില്ലാതെ എടുത്തിട്ട പാസ്പോർട്ടിൻ്റെ കോപ്പി മനസ്സിൻ്റെ മൂലയിൽ കിടന്നു തിളങ്ങി. ഉണ്ട്, ഒരാളുണ്ട്, മറ്റാർക്കും കൊടുക്കണ്ട, ഞാൻ അപ്പോഴത്തെ ആവശ്യത്തിൽ പറഞ്ഞു. എങ്കിൽ നാളെ തന്നെ വീട്ടിലോട്ട് വാ, നമുക്ക് ഒരുമിച്ച് അളിയനെ പോയി കാണാം. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കും. കൂട്ടുകാരൻ പോയി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ആദിയായിരുന്നു. വേണമോ വേണ്ടയോ? ഏറെ നേരം മനസ്സിലിട്ട് ആലോചിച്ച് നടന്നു. പൊറുതി കിട്ടാതെ വന്നപ്പോൾ മാത്രമാണ് സൈനുവിനോട് പറഞ്ഞത്. കേട്ടതും എല്ലാ പെണ്ണുങ്ങളെയും പോലെ അവൾക്കും ഉത്സാഹമായി. ഇക്ക പടച്ചോനായിട്ട് കൊണ്ടു തന്ന അവസരമാണ്, കളയരുത്. എത്ര നാളായിട്ട് ഞാൻ എൻ്റെ ഇക്കാക്കുമാരോട് പറയുന്നു, ഒന്നും നടന്നിട്ടില്ലല്ലോ. അവളുടെ 2 ആങ്ങളമാരും നേരത്തെ ഗൾഫിലാണ്. പക്ഷേ സൈനു, വല്ലതും ജാസ്തി കൊടുക്കേണ്ടി വരില്ലേ നമ്മുടെ കയ്യിൽ? മനസ്സ് വെച്ച ഒക്കെ ഉണ്ടാവും ഇക്ക. ഈ നാട്ടിലുള്ളവരെല്ലാം കൈ നിറയെ പണം വെച്ചിട്ടാണോ പോകാനൊരുങ്ങുന്നത്? ഇറ്റ ധൈര്യമായിട്ട് ചെന്ന് കരുവാറ്റക്കാരനെ കാണ്. അവൾ എപ്പോഴും അങ്ങനെയാണ്. നിരാശയുടെ ഒരു വാക്ക് ആ നാവിൽ നിന്ന് വരില്ല. ഏത് ഇല്ലായ്മയിലും ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ കേമി. പെണ്ണുങ്ങളായാൽ അങ്ങനെ വേണമെന്ന് രഹസ്യത്തിലെങ്കിലും അഭിമാനപ്പെട്ടു പോയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. എങ്കിലും അതിനിടെ പല വട്ടം. പിറ്റേന്ന് തന്നെ കൂട്ടുകാരനെയും കൂട്ടി അളിയനെ പോയി കണ്ടു. 30,000 ചോദിച്ചത്. അതിൽ 20 അളിയൻ 2 ആഴ്ച കഴിഞ്ഞ് മടങ്ങുന്നതിന് മുമ്പ് കൊടുക്കണം. അത് അറബിക്ക് കൊടുത്തിട്ട് വേണം വിസ ശരിപ്പെടുത്താൻ. ബാക്കി 10 ടിക്കറ്റിനും മറ്റ് ചെലവുകൾക്കുമായി വിസ കിട്ടിക്കഴിഞ്ഞ് ബോംബെയിൽ ഏജൻറ്റിന് കൊടുത്താൽ മതി. ഞാൻ കൂട്ടിയാൽ കൂടുന്ന തുകയായിരുന്നില്ല 30. എന്നിട്ടും അന്നേരത്തെ എന്തോ ഒരു ധൈര്യത്തിൽ സമ്മതിച്ചു തരാം. പിന്നത്തെ 1 ആഴ്ച ഞാൻ ഓടിയ ഓട്ടം. കൊണ്ടുപോയി സഹായിക്കാൻ അടുത്ത ബന്ധുക്കൾ ആരും ഗൾഫിലില്ലാത്ത ഓരോ ഗൾഫുകാരൻ്റെയും ജീവിതത്തിൽ കാണും അത്തരത്തിലൊരു ഓട്ടത്തിൻ്റെ കഥ. സൈനുവിൻ്റെ കഴുത്തിൽ കിടന്ന് ഇത്തിരി പൊന്ന് പണയം വെച്ചു. വീടിൻ്റെ ആധാരമെടുത്ത് ബാങ്കിലേക്ക് ഓടിയും കൂട്ടത്തിൽ മണൽ വാരുന്നവരോടൊക്കെ നുള്ളിപ്പെറുട്ടിയും അറിയാവുന്നവരോടൊക്കെ കൊച്ചു കൊച്ചു തുകകൾ കടം വാങ്ങിയും ഒപ്പിച്ചു. അതെ, ഒപ്പിച്ചു എന്ന വാക്കാണ് അതിന് ചേരും. ഏതായാലും അളിയൻ പോകുന്നതിൻ്റെ തലേന്ന് രാത്രി തുക എത്തിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അബുദാബിയിലുള്ള സൈനുവിൻ്റെ ആങ്ങളമാരോട് ചോദിക്കാമായിരുന്നു, വേണ്ടെന്നത് പറഞ്ഞത് അവൾ തന്നെയാണ്. ഇത്ര നാളും എന്നെ ഒരു കര പറ്റിക്കാത്തതിൻ്റെ ദേഷ്യം അവൾക്കുണ്ടായിരുന്നു. പിന്നൊരു 2 മാസം, അത് കാത്തിരിപ്പിൻ്റെയും സ്വപ്നത്തിൻ്റെയും മാസങ്ങളായിരുന്നു. മറ്റൊരു കടം വാങ്ങൽ പരമ്പരയുടെയും. ഏജൻറ്റിന് കൊടുക്കാനുള്ള ബാക്കി 10 കോടി സംഘടിപ്പിക്കണമായിരുന്നല്ലോ. അതും ഒപ്പിച്ചെടുത്തു.
അതിനിടെ നിറയെ സ്വപ്നങ്ങൾ കണ്ടു. ഒരു പക്ഷേ 14 ലക്ഷത്തോളം വരുന്ന ഗൾഫ് മലയാളികളിൽ ഏതൊരാളും നാട്ടിൽ വെച്ച് കണ്ടിട്ടുള്ള തരം യാഥാസ്ഥിതികമായ സ്വപ്നങ്ങൾ. ഗോൾഡൻ വാച്ച്, ഫ്രിഡ്ജ്, ടി വി, കാറ്, AC, ടേപ്പ് റെക്കോർഡർ, VCP, കട്ടിയിലൊരു സ്വർണ്ണമാല. രാത്രി കിടക്കുമ്പോൾ അതൊക്കെ വെറുതെ സൈന്യവുമായി പങ്കുവെച്ചു. ഒന്നും വേണ്ടിട്ട നമ്മുടെ കുഞ്ഞിന് ജീവിക്കാനുള്ള അല്ലറ ചില്ലറ വഴിയാകുമ്പോൾ മടങ്ങിപ്പോന്നേക്കണം. എൻ്റെ ഇട്ടാക്കമാരെ പോലെ നമുക്കൊന്നും വാരിക്കൂട്ടണ്ട. മണിമാളികയും വേണ്ട. ഒന്നിച്ചൊരു ജീവിതം അത്രമാത്രം മതി. ഒരുപക്ഷേ ഗൾഫിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ഏത് പുരുഷന്മാരോടും അവരുടെ ഭാര്യമാർ ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കണം. എന്നിട്ടും അവർക്ക് 20-30 വർഷങ്ങൾ അവിടെ ചെലവിടേണ്ടി വരുന്നു. എന്താണാവോ ആ പ്രഹേളകറ്റു കാരണം? അവസാനം വിസ റെഡി, ബാക്കി തുഴയുമായി വരിക. ബോംബെയിൽ നിന്നും ഏജൻറ്റിൻ്റെ ടെലിഗ്രാം വന്നു. അന്നേരം ഞാൻ അനുഭവിച്ച സന്തോഷം. ഇതിനോടകം ഗൾഫിൽ ചെന്നുപെട്ടിട്ടുള്ള 10 ലക്ഷക്കണക്കിന് മലയാളികളിൽ ഏതൊരാളുടെ സന്തോഷത്തിന് മേലെ ആയിരിക്കും അതെന്ന് എനിക്ക് ഉറപ്പാണ്. ആ രാത്രി ഞാൻ സന്തോഷിച്ച പോലെ മറ്റാരും സന്തോഷിച്ചിട്ടാണില്ല. ആ രാത്രി ഞാൻ സേനുവിനെ കെട്ടിപ്പിടിച്ചതുപോലെ ആരും സ്വന്തം ഭാര്യയെ പുണർന്നിടാണില്ല. ഒരു സങ്കടമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മകൾ, അതിൻ്റെ ജനന സമയത്ത് ഞാൻ അരികിൽ ഉണ്ടാവില്ലല്ലോ. എൻ്റെ സേനുവിൻ്റെ വലിയ വേദനയിൽ അടുത്ത് നിന്ന് തലോടിക്കൊടുക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. ഞാൻ സേനുവിൻ്റെ വീർത്ത് വരുന്ന വയറ്റിൽ മതിയാവാതെ ഉമ്മ കൊടുത്തു. എൻ്റെ നബീലെ, എൻ്റെ സെഫിയ, എൻ്റെ കുഞ്ഞിനിടാൻ ഞാൻ കണ്ടുവച്ചിരുന്ന പേരുകൾ, എൻ്റെ കുഞ്ഞി, എൻ്റെ ചട്ടി, എൻ്റെ കുഞ്ഞിനെ വീട്ടിൽ വിളിക്കാൻ ഞാൻ കണ്ടുവച്ചിരുന്ന പേരുകൾ, എൻ്റെ മോനെ, എൻ്റെ മോളെ, നീ ഈ ഭൂമിയിലേക്ക് കൺ തുറന്ന് വരുന്നത് കാണാൻ ഈ ഉപ്പ നിൻ്റെ അടുത്തുണ്ടാവില്ല. പക്ഷേ എന്നെങ്കിലും ഞാൻ മടങ്ങി വരുമ്പോൾ നിനക്ക് കൈ നിറയെ സമ്മാനങ്ങൾ ഞാൻ കൊണ്ടുവരാം, കേട്ടോ? ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഒരു 4 ആണ്ടിയുടെ സിനിമാ രംഗത്തിൻ്റെ ശർദിൽ മണം അതിൽ നിന്നും വല്ലാതെ തിരട്ടി വരുന്നത് പോലെ. നമ്മുടെയൊക്കെ ജീവിതം ചിലപ്പോഴെങ്കിലും സിനിമാ രംഗത്തേക്കാൾ പരിഹാസം നിറഞ്ഞതായി പോവാറുണ്ട് അല്ലേ? വിസ വന്ന വിവരം അറിയിക്കാൻ കരുവത്തക്കാരൻ സുഹൃത്തിനെ കാണാൻ ചെന്നപ്പോഴാണ് അറിയുന്നത്. ധനുവച്ചപുരത്തുള്ള ഒരു പയ്യനും എനിക്കൊപ്പം വിസ വന്നിട്ടുണ്ട്. അതെ, അളിയൻ വഴിക്ക്. അതേ കമ്പനിയിലേക്ക് 2 പേർക്കും. പുറം ലോഡും അറിയാത്തതല്ലേ, ഒന്നിച്ചു പോകാം. ഞങ്ങൾ ഒന്നിച്ചാണ് കായംകുളത്ത് നിന്നും ജയന്തി ജനതയിൽ കയറിയത്. അന്നേരം മാത്രമാണ് മീശ തുരുത്തിട്ടില്ലാത്ത മെലിഞ്ഞു കുലുന്നനെയുള്ള ആ പയ്യനെ പരിചയപ്പെടുന്നത്. പേര് ഹക്കീം. മോനെ, ഹക്കീം പുറത്തൊന്നും പോയിട്ടുള്ളവനല്ല, നിന്നെ കൂട്ടിയാണ് വിടുന്നത്. നോട്ടിട്ടോണേ, ഹക്കീമിൻ്റെ ഉമ്മ ജനാലയിലൂടെ കരഞ്ഞു. സേനുവിൻ്റെയും ഉമ്മയുടെയും കരച്ചിലേക്കു ഞാൻ കണ്ണു കൊടുത്തതേയില്ല. പൊതുജന മധ്യത്തിൽ വെച്ച് വിന്നിപ്പൊട്ടാൻ എനിക്ക് മടിയായിരുന്നു. സന്തോഷത്തേക്കാളേറെ ആദിയുടെ യാത്രയായിരുന്നു അത്. യാത്രയുടെ വൈഷമ്യങ്ങൾ ഓർത്തുള്ള ആദി, ബാഗിൽ പണമിരിക്കുന്നതിൻ്റെ ആദി, എത്തിപ്പെടുന്ന നഗരത്തെക്കുറിച്ചുള്ള ആദി, ഏജൻസികൾ നടത്തിയിട്ടുള്ള തട്ടിപ്പു കഥകൾ ഓർത്തുള്ള ആദി. അയൽപ്പട്ടത്തുള്ള ഒരു പഴയ കൂട്ടുകാരൻ ശശിയെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവൻ യഥാസമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമോ എന്ന ആദി. 3 ദിവസം മുഴുവൻ ആ ആദികൾ തെല്ലും കളയാതെ ഞാൻ തിന്നു. എൻ്റെ മാത്രമല്ല, ഹക്കീമിൻ്റെ ആദികൾ കൂടി തിന്നതു ഞാനാണ്. അവൻ പയ്യൻ, അവൻ ഉല്ലാസത്തോടെ കളിച്ചു ചിരിച്ചു യാത്ര ചെയ്തു. ബോംബെയിൽ ചെന്നിറങ്ങിയതോടെ അതുവരെ ഉണ്ടായിരുന്ന ആദികളുടെ എല്ലാം കെട്ടഴിഞ്ഞുപോയി. എല്ലാത്തിനും സ്വന്തം പോലെ ശശി കൂടെ ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ ബോംബെ മലയാളികളുടെ ശുഷ്കാന്തി സമ്മതിക്കാതെ വയ്യ. എനിക്ക് വേണ്ടി ശശി 2 ദിവസത്തെ ജോലി നഷ്ടപ്പെടുത്തുക കൂടി ചെയ്തു. ഒറിജിനൽ വിസ കാണിച്ച ശേഷമാണ് ഏജൻസിക്ക് പൈസ കൊടുത്തത്. താമസം ശശിയോടും ബാക്കി 8 പേരോടുമൊപ്പം ഒരു മുറിയിൽ. ഞങ്ങളെ കൂടി ഉൾക്കൊള്ളാൻ ആ മുറിക്ക് ഒരു പ്രയാസവും തോന്നിയില്ല. ഇനി 2 പേർ വന്നാൽ കൂടി സ്വീകരിക്കാൻ ആ മുറി ഒരുക്കമായിരുന്നു. അതും ബോംബെ മലയാളികൾക്ക് മാത്രം സാധ്യമാവുന്ന വിശാലത. 2 ആഴ്ചക്കാലം ബോംബെയിലുണ്ടായിരുന്നു. നീണ്ട 2 ആഴ്ചക്കാലം, സമയം ഒരിക്കലും നീങ്ങാത്ത 2 ആഴ്ചക്കാലം. ഓരോ നിമിഷത്തിനും ഒരു 100 ആണ്ടിൻ്റെയും ഓരോ ദിവസത്തിനും ഒരു യുഗത്തിൻ്റെയും നീളമുണ്ടെന്ന് തോന്നിച്ച 2 ആഴ്ച. ശശിയും കൂട്ടുകാരും ജോലിക്ക് പോയിക്കഴിഞ്ഞാൽ ഞാനും ഹക്കീമും കൂടി നടക്കാനിറങ്ങും.
എവിടേക്കെന്നറിയാതെ ഏത് വഴിയെന്നറിയാതെ സംസാരിക്കാൻ ഒരു ഭാഷ വശമില്ലാതെ വെറുതെ നടന്നു. ഒട്ടേ ഒരു ധൈര്യമായിരുന്നു. ഞങ്ങൾ ധാരാവിയിലെ ചേരിയിലൂടെ നടന്നു. ഇടുങ്ങിയ നീണ്ട ഗല്ലികൾ പിന്നിട്ട് അന്തേരിയിലെ റെയിൽവേ സ്റ്റേഷനിൽ വെറുതെ പോയി നിന്ന് യാത്രക്കാരുടെ തിറ്റും തിരക്കും കണ്ട് പാവുഭാജി കഴിച്ച് സർബത്ത് കുടിച്ച് സിനിമറ്റ് കയറി രാത്രി ശശിയോടൊത്ത് ബിയർ കുടിച്ച് ഹട്ടീമിൻ്റെ കൂൾ ഡ്രിങ്ക്സ് ഡാൻസ് ബാറിൽ പോയി രാത്രി എപ്പോഴെങ്കിലും മടങ്ങി വന്ന് ഉല്ലാസത്തിൻ്റെ രണ്ടാഴ്ച. ഒടുവിൽ ആ യാത്രാ ദിവസം വന്നെത്തി. എനിക്ക് അധികം ലഗേജൊന്നുമില്ലായിരുന്നു. സേനുവിൻ്റെ വല്ലായ്മയിലും സ്നേഹം പുരട്ടി വറുത്തു തന്ന കുറച്ച് ഉപ്പേരി, നാരങ്ങ അച്ചാർ, ഉമ്മ ക്ഷീണം മറന്ന് ഇടിച്ചു തന്ന ഇത്തിരി ചമ്മന്തിപ്പൊടി, ആറ്റുവാള അച്ചാർ, രണ്ടോ മൂന്നോ ജോഡി വസ്ത്രങ്ങൾ. എന്തിനായിട്ടാ അധികം? ഇഷ്ടം പോലെ കിട്ടുന്ന ദേശത്തേക്കല്ലേ പോകുന്നത്? ഒരു തോർത്ത്, രണ്ട് സോപ്പ്, ഒരു ചെറിയ പേസ്റ്റ്, ഒരു ബ്രഷ്, പിന്നെ പാസ്പോർട്ട്, ടിക്കറ്റ്, കുറച്ച് ഇന്ത്യൻ രൂപ. തീർന്നു. പക്ഷേ ഹട്ടീമിന് ഒരു ഭാണ്ഡം തന്നെ ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിന് ഒരു നൂറ്റാണ്ടുകാലം കഴിക്കാനുള്ള വക അവൻ്റെ ബാഗിലുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നി. അത് പറഞ്ഞ് ഞാനും ശശിയും കൂടി അവനെ ഏറെ കളിയാക്കുകയും ചെയ്തിരുന്നു. അപ്പോഴൊക്കെ അവൻ്റെ ഒരു ചൂളൽ, അത് കാണാനായിരുന്നു ഞങ്ങൾ അവനെ വെറുതെ തിരികേറ്റിയത്. എയർപോർട്ടിലേക്ക് ശശിയും മുറിയിലുണ്ടായിരുന്ന മറ്റൊരാളും വന്നിരുന്നു. ചെന്നാൽ ഉടൻ അറബിയെ ചാട്ടിട്ട് പിടിച്ച് രണ്ട് വിസ സംഘടിപ്പിക്കാമെന്നും അത് നിങ്ങൾക്ക് അയച്ചു തരാമെന്നും എല്ലാ ഗൾഫ് മലയാളികളും തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എയർപോർട്ടിൽ വെച്ച് കൊടുക്കുന്നത് പോലെ ഒരു വാഗ്ദാനം ഞാൻ ശശിക്കും സുഹൃത്തിനും കൊടുത്തു. ഇതെത്ര കേട്ടിരിക്കുന്നു എന്ന മട്ടിൽ അവർ വെറുതെ ചിരിച്ചിരിക്കണം. എന്നാലും ഒരു പ്രതീക്ഷ അവരുടെ ഉള്ളിൽ മുള പൊട്ടിട്ടാണില്ലേ? ഇത്തരം ചില പ്രതീക്ഷകളുടെ മുകളിലാവുമല്ലോ ബോംബെ മലയാളി അവൻ്റെ ദുരിത ജീവിതം തള്ളി നീട്ടുന്നത്. ഒരാഴ്ചക്കാലം കാത്തതിൻ്റെ പ്രതിഫലമായി എൻ്റെ കയ്യിൽ കിടന്ന വാച്ച് അഴിച്ച് ഞാൻ ശശിക്ക് കൊടുത്തു. സേനുവിൻ്റെ ആങ്ങള ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ തന്നത്. പിന്നെ എയർപോർട്ടിലെ ഒരു ടെലിഫോൺ ബൂത്തിൽ കയറി ഏറെ നേരം പരിശ്രമിച്ച് നാട്ടിൽ അയൽപ്പക്കത്തുള്ള ഒരു മാപ്പിളയുടെ വീട്ടിൽ വിളിച്ച് വീട്ടിൽ ഒന്ന് പറഞ്ഞേക്കാൻ ഏൽപ്പിച്ചു. എയർപോർട്ടിൽ എല്ലാം ഭംഗിയായും വേഗത്തിലും നടന്നു. എമിഗ്രേഷനിൽ മാത്രം എന്തോ ചില ചോദ്യങ്ങൾ ചോദിച്ചു. എനിക്ക് ഹിന്ദിയും അയാൾക്ക് മലയാളവും അറിയാത്തത് കൊണ്ടും നൂറിൻ്റെ ഒരു താൾ പാസ്പോർട്ടിനുള്ളിൽ വെച്ച് നീട്ടിയത് കൊണ്ടും ആ കടമ്പ വേഗം കടന്നു കിട്ടി. എയർ ഇന്ത്യയുടെ വിമാനമായിരുന്നു. 4.5 മണിക്കൂർ യാത്ര, ബോംബെ ടു റിയാദ്. അങ്ങനെ 1992 ഏപ്രിൽ മാസം 4-ാം തീയതി പ്രാദേശിക സമയം വൈകിട്ട് 4:30 ഞാൻ റിയാദ് എയർപോർട്ടിൽ വിമാനമിറങ്ങി. എൻ്റെ സ്വപ്നങ്ങളുടെ നഗരമേ, ഞാനിതാ വന്നെത്തിയിരിക്കുന്നു. എന്നെ സദയം സ്വീകരിച്ചാലും അഹ്ലൻ വസഹ്ലൻ. ഭാഗം 5 ഇവിടെ അവസാനിക്കുന്നു. ഭാഗം 6 അടുത്ത വീഡിയോയിൽ വരാം. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.